മനോജ് വി ടി കാടിൻ്റെ ആൺപേടി എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും സ്ത്രൈണമാപിനി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. കഥ സ്ത്രൈണമാപിനി. പൊടി പിടിച്ച ആകാശത്ത് സന്ധ്യയുടെ നിറക്കൂട്ട്. ചുവന്ന മാസ്മരികതയിൽ നിന്ന് ഈ സന്ധ്യ കറുപ്പിലേക്ക് വഴുതുന്നതിന് മുമ്പ് സ്വന്തം ഗുഹകളിൽ എത്തിച്ചേരാനുള്ള പരക്കം പാച്ചിലിനിടയിൽ പരസ്പരം കാണിക്കുവാൻ മുഖങ്ങൾ പോലും സ്വന്തമായി ഇല്ലാത്ത നഗരത്തിരക്കിലൊരാളായി സീതാലക്ഷ്മി ആഞ്ഞു നടന്നു. സീതാലക്ഷ്മിക്ക് എപ്പോഴും വേവലാതികളാണ്. ഇന്നെന്തായാലും അച്ചു വരുന്നതിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചതാണ്. 5 മിനിറ്റുള്ളപ്പോൾ ക്യാബിനിലേക്ക് പുതിയൊരു കസ്റ്റമർ കയറിയപ്പോൾ അത് നടക്കുമോ എന്നവൾ വേവലാതിപ്പെട്ടു. മോള് കോളേജിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും, എന്നാലും അച്ചു വരുമ്പോൾ. അച്ചുവിനങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, വരുമ്പോൾ ഒരു ചായ വേണം, അതെൻ്റെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നാവണമെന്നുണ്ട് എന്ന് അദ്ദേഹം ഇടയ്ക്ക് വെറുതെ പറയാറുണ്ട്. അച്യുതൻകുട്ടിക്ക് സീതാലക്ഷ്മിയെപ്പോലെയല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ദിവസവും മീറ്റിങ്ങുകൾ, ചർച്ചകൾ, കേസുകൾ, പാർട്ടികൾ, അങ്ങനെ അങ്ങനെ. എന്നാലും അച്ചു കൃത്യസമയത്ത് ഓഫീസിൽ നിന്നിറങ്ങുകയും അതേ കൃത്യതയോടെ വീട്ടിലെത്തുകയും ചെയ്യാറുണ്ട്. തനിക്കെന്താണ് മിക്കപ്പോഴും അത് സാധിക്കാത്തത് എന്ന് ലക്ഷ്മി പിന്നെയും വേവലാതിപ്പെട്ടു. മുറ്റത്ത് അച്ചുവിൻ്റെ സ്കൂട്ടർ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഉച്ചയ്ക്ക് കിട്ടിയ ഒരു കുഞ്ഞിടവേളയിൽ ഓഫീസിലെ ജാൻസി ഫിലിപ്പ് ചോദിച്ചു, സീതാലക്ഷ്മിയുടെ അച്ചു എന്താ ഇവിടെ വന്ന് തന്നെ പിക്ക് ചെയ്യാത്തത്? അവളുടെ ഭർത്താവ് ദിവസവും വൈകുന്നേരം കാറുമായി വരും, ഇവളെന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഗേറ്റ് കടന്ന് അകത്തെത്തുന്നതോടെ സീതാലക്ഷ്മി സ്വയം വിചാരിക്കലുകളെ ആട്ടിപ്പായിക്കും. പിന്നെ TV ചാനലുകളിലെ കമ്പ്യൂട്ടർ വിദഗ്ധ സൃഷ്ടിക്കാറുള്ള അതിവേഗതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ചായ തിളച്ച നേരം കൊണ്ട് സീതാലക്ഷ്മി 2 കൊണ്ടാട്ടം വറുക്കുകയും കുറച്ച് കോൺഫ്ലേക്സ് തയ്യാറാക്കുകയും ചെയ്തു. മോളുടെ മുറിയിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ പാട്ട് കേൾക്കാനുണ്ട്. അവളും ഒന്നും കഴിച്ച മട്ട് കാണുന്നില്ല. അച്ചു ഇന്ന് ദേഷ്യപ്പെട്ടതു തന്നെ. സീതാലക്ഷ്മി ചായ എടുത്തു വെച്ച നേരത്തിന് അച്ചുവും മോളും മേശമേലെത്തി. അച്ചു, ഞാൻ ഇന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ. കേട്ടോ മോളെ, ഇന്ന് അച്ഛനൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഹോട്ടൽ യൂറോപ്പായി. എന്തൊരു ഹോട്ടലാ മോളെ അത്? ഞങ്ങളും പോയിരുന്നച്ഛാ ഇന്നലെ. നല്ല സർവീസ്, സ്മാർട്ട് സർവൻസ്. അച്ചു നേരത്തെ എത്തിയോ ഇന്ന്? സീതാലക്ഷ്മി വീണ്ടും ഇടപെടാൻ ശ്രമിച്ചു അവരുടെ സംസാരത്തിൽ. ഞാൻ സമയത്ത് തന്നെ എത്തി. അച്ചുവിൻ്റെ മറുപടിയുടെ കൂടെ നീ എന്തേ വൈകിയത് എന്നൊരു ചോദ്യം കൂടി പ്രതീക്ഷിച്ചു സീതാലക്ഷ്മി, വെറുതെയെങ്കിലും. അങ്ങനെ സംസാരത്തോടൊപ്പം കൊണ്ടാട്ടവും കോൺഫ്ലക്സും ചായയും സമാപിക്കുകയും അച്ചുവും മോളും അവരവരുടെ വഴികളിലേക്ക് നടക്കുകയും ചെയ്തു. സീതാലക്ഷ്മിക്ക് ഇനിയും പണിയുണ്ട്. അച്ചുവിന് രാത്രി ചപ്പാത്തി മാത്രം മതി, അസുഖമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അത് മതി. മോൾക്ക് 2 മീനെങ്കിലും ഇല്ലാതെ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിക്കണം. പണ്ട് മുതലേ വിയർപ്പിൻ്റെ മണം അച്ചുവിന് തീരെ ഇഷ്ടമല്ല. സീതാലക്ഷ്മി ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും മീൻ വറുക്കുമ്പോഴുമൊക്കെ അച്ചുവിനും മോൾക്കും പ്രത്യക്ഷപ്പെടാൻ ഒരുപാട് കഥാസന്ദർഭങ്ങൾ ഉണ്ടാക്കിയിടാറുണ്ട്. അവയുടെ ഒന്ന് രുചി നോക്കാൻ പോലും ആരും വരാറില്ല എന്നതിൽ ലക്ഷ്മിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നതുമില്ല. അങ്ങനെയൊക്കെ നടക്കും. മേശമേൽ നിരത്തി വെക്കാനായി ആഹാര സാധനങ്ങൾ ഓരോന്നായി കയ്യിലെടുക്കുമ്പോഴാണ് സീതാലക്ഷ്മി അന്നേ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും വിലയിരുത്താറുള്ളത്. രാവിലെ കാപ്പി തയ്യാറാക്കാനായി സ്റ്റൗ കത്തിക്കുമ്പോഴാണ് സീതാലക്ഷ്മിയുടെ ദിവസം ആരംഭിക്കുന്നത്. പിന്നെ ചടപടാന്ന് പാത്രങ്ങൾ അടുപ്പത്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതിനിടയ്ക്ക് ചെറിയ ചെറിയ കാണാതാവലുകളിൽ ലക്ഷ്മി കുളിക്കും, വസ്ത്രം ധരിക്കും, ആഹാരം കഴിക്കും. പിന്നെ ഒരു നീണ്ട ഇടവേളയിൽ ജോലിക്ക് പോകും. എല്ലാ ദിവസവും അതങ്ങനെയാണ്. സീതാലക്ഷ്മി അച്ചുവിൻ്റെ ഉറക്കവും മോളുടെ സുരക്ഷയും അവളുടെ വേവലാതികളുമൊക്കെ ശരിപ്പെടുത്തി വരുമ്പോഴൊക്കെ അവളെ കാത്തിരുന്ന് സാവിത്രി ജയരാമൻ ഉറങ്ങിപ്പോവും. പക്ഷേ സാവിത്രിക്കത് ഇഷ്ടമാണ്. ആരെയെങ്കിലുമൊക്കെ കാത്തിരിക്കുക, കാത്തിരുന്ന് ഉറങ്ങിപ്പോകുക ഒക്കെ അവളുടെ സ്വപ്നങ്ങളായിരുന്നു. ജയരാമൻ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ഒരു വൻ നഗരത്തിൽ നിന്ന് മറ്റൊരു മഹാനഗരത്തിലേക്ക് പറന്നു നടക്കുകയാണ് അയാൾ. സീതാലക്ഷ്മി മെല്ലെ സാവിത്രിയുടെ നെറ്റിയിൽ തലോടുന്നു. അവളൊന്ന് ഞെട്ടുകയും പിന്നെ തലപൊക്കുകയും ചെയ്യുന്നു. എന്തേ ഇത്ര വൈകിയത്? സാവിത്രിയുടെ കാതര ശബ്ദം കേൾക്കുമ്പോൾ സീതാലക്ഷ്മി അടുത്ത കസേരയിലിരിക്കുന്നു. കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. എന്നും എന്തേ ഇത്ര വൈകുന്നത്? എത്ര നേരമായി ഞാനിങ്ങനെ തനിച്ചിരിക്കുന്നു. സാവിത്രി എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനിങ്ങ് എത്തിയില്ലേ? സാവിത്രി ഇരിക്കുന്ന കസേരയിൽ ഒന്ന് പിന്നിലേക്ക് ചാരുകയും കൈ രണ്ടും കൂട്ടിക്കൊരുത്ത് തലയ്ക്ക് പിന്നിൽ വെച്ച് ഒന്നുറക്കെ കോട്ടുവായിടുകയും ചെയ്യുന്നതോടെ സീതാലക്ഷ്മി എഴുന്നേൽക്കുന്നു.
മേശപ്പുറത്തെ പാത്രങ്ങളിലൂടെ ഒരു പര്യടനം നടത്തുകയാണ് സീതാലക്ഷ്മി. എന്നും ചോറും ഒരേ സാമ്പാറും. എന്തടി പെണ്ണേ, നിനക്ക് വേറൊന്നും തിന്നാൻ തോന്നാറില്ലേ? സീതാലക്ഷ്മി രണ്ട് പ്ലേറ്റ് എടുക്കുകയും എന്തിനാ രണ്ട് പ്ലേറ്റ് എന്ന് സ്വയം പറഞ്ഞ് രണ്ടും കൂടി ഒന്നാക്കുകയും ചെയ്തു. ഇന്ന് ജയേട്ടൻ്റെ കോളുണ്ടായിരുന്നു. പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുള ഉരുട്ടി സീതാലക്ഷ്മിയുടെ വായിൽ വെച്ച് സാവിത്രി പറഞ്ഞു. വരേണ്ട അത്യാവശ്യം വല്ലതുമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോ നീ എന്തു പറഞ്ഞു? സീതാലക്ഷ്മി മെല്ലെ ചോദിച്ചു. വന്നില്ലെങ്കിലും വേണ്ടില്ലാന്ന് പറഞ്ഞു. അച്ചും മോളും ഉറങ്ങിയിട്ടാണോ ലക്ഷ്മി പോന്നത്? ഇന്ന് വൈകിട്ടും ഓഫീസിൽ നിന്ന് വൈകിയാ എത്തിയത്, സീതാലക്ഷ്മി പറഞ്ഞു തുടങ്ങുകയാണ്. ഇനി അവരങ്ങനെ സംസാരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സാവിത്രി രണ്ട് തവണയെങ്കിലും വാശി പിടിക്കും, പിണങ്ങും. അപ്പോൾ സീതാലക്ഷ്മി അവളെ ഇണക്കും. 12 മണിയായി എന്ന് ക്ലോക്കുകളിലെ കിളി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് സീതാലക്ഷ്മി നാളെയെക്കുറിച്ച് ചിന്തിക്കുക. നേരം ഒരുപാടായി, നമുക്കുറങ്ങണ്ടേ? രാവിലെ ജോലിക്ക് പോണ്ടതാ. അവൾ സാവിത്രിയെ കൂട്ടി കിടപ്പറയിലേക്ക് നടക്കുന്നു. അപ്പോഴേക്കും സാവിത്രി ഉറക്കം തൂങ്ങുകയും ഇരുന്നുറങ്ങാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യും. കിടപ്പുമുറിയിലെ വെളിച്ചമണയുമ്പോൾ സാവിത്രി സീതാലക്ഷ്മിയുടെ മാറിലേക്ക് പറ്റിച്ചേരുകയും സീതാലക്ഷ്മി സാവിത്രിയെ ചേർത്ത് പിടിച്ച് ദീർഘശ്വാസം വിടുകയും ചെയ്യും. എത്ര വേഗമാണ് ലക്ഷ്മിയും സാവിത്രിയും ഉറക്കത്തിലേക്ക് വഴുതി വീണത്. സീതാലക്ഷ്മിക്ക് നാളെ രാവിലെ ജോലിക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പേ അവളുടെ അച്ഛന് രാവിലെ വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കേണ്ടതുമുണ്ട്. മനോജ് വീട്ടിക്കാടിൻ്റെ ആൺപേടി എന്ന കഥാസമാഹാരത്തിൽ നിന്നും സ്ത്രൈണമാപിനി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.